ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരെയും കൊതിപ്പിക്കുന്ന റെസിപ്പിയാണ്, നമ്മുടെ മാമ്പഴ പായസം. മാമ്പഴം എളുപ്പത്തിൽ പായസം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാമ്പഴ പായസം കണ്ടിട്ട് കൊതി തോന്നാത്തവർ ആരും ഉണ്ടാവില്ല, എല്ലാവരെയും കൊതിപ്പിക്കുന്നതാണിത്. നല്ല കുറുകി നല്ലൊരു ഡെസേർട്ടിൻ്റെ ഭാഗത്തിലാണ് ഈ പായസം ഒരുക്കുന്നത്. നമുക്ക് ഇലയിൽ ഒഴിച്ചുണ്ടുന്നതിനേക്കാൾ സുഖമായിട്ട് ഒരു ബൗളിലെടുത്തിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയതാണ്. ഇടയ്ക്ക് കടിക്കാനായിട്ട് മാമ്പഴത്തിൻ്റെ പീസുകളും അതുപോലെ തന്നെ നമ്മുടെ ചവരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാമ്പഴ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീണ്ടും വീണ്ടും മാമ്പഴം സീസൺ ആകുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാമ്പഴ പായസം റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൂക്കം പറയാനാണെങ്കിൽ മൂന്ന് മാങ്ങയാണ് ഒരു കിലോ വാങ്ങിച്ചത്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള രണ്ട് മാങ്ങ, അത് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് മാങ്ങയുടെ അളവ് തീരുമാനിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കുറുകിയ പായസം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാങ്ങ ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നെയ്യ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ചവരിയാണ്. ചവരി ഒരു മൂന്ന് മണിക്കൂർ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിരുന്നതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിരുന്നതാണ്. നമുക്ക് പാലിലേക്ക് ഈ ചവരി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ നമ്മുടെ പായസത്തിന് ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ. ആ ചവരി ചേർത്ത് വേവിക്കുന്ന പായസത്തിന് ഒരു കൂടുതൽ, സാധാരണ മറ്റുള്ള പായസങ്ങളെക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചവരി കുക്ക് ചെയ്തിട്ട് പാലിലേക്ക് ചേർക്കണ്ട, അപ്പോൾ നമ്മുടെ പായസത്തിൽ അത്ര കൊഴുപ്പ് വരില്ല. ചവരി പാലിൽ കിടന്ന് കുക്കാവണം. അപ്പോൾ ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം, ചവരി കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഒരു മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു മാങ്ങയുടെ പൾപ്പ് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മാങ്ങ ഞാൻ കടിക്കാൻ പീസുകൾ കിട്ടുന്ന രീതിയിലാണ് കട്ട് ചെയ്തിടാൻ പോകുന്നത്. മറ്റത് അരച്ചും ചേർക്കുകയാണ്. അപ്പോൾ കുക്ക് ചെയ്തിട്ടൊന്നല്ല അരച്ച് ചേർക്കുന്നത്, നമ്മൾ പച്ചയ്ക്ക് തന്നെ, പച്ചയ്ക്ക് തന്നെ മീൻസ് നമ്മുടെ പഴുത്ത മാങ്ങ അങ്ങനെ തന്നെ, വെള്ളമൊന്നും ചേർക്കാതെ കുക്ക് ചെയ്യാതെ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യം പാല് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങതാ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഇതുപോലെ മാങ്ങ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ട് വരഞ്ഞ് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാബേജൊക്കെ കട്ട് ചെയ്തപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കമൻസൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ മാങ്ങ കട്ട് ചെയ്യുന്ന രീതി കാണിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലും ക്രോസായിട്ടും മാങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പറ്റി അങ്ങ് മുറിച്ചെടുക്കുക കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ നമുക്ക് മാങ്ങയുടെ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വലിപ്പത്തിലുള്ള പീസ് വേണമെങ്കിലും ഇടാം, പക്ഷെ ചെറിയ പീസുകളായിട്ട് മാങ്ങ ഇടുമ്പോഴാണ് നമുക്ക് പായസത്തിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മുടെ മാമ്പഴം പൾപ്പ് അരച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തത് ഇത്രയും വേണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത്രയും എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു മാമ്പഴം കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്, ഒരു മാമ്പഴത്തിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൾപ്പൊന്ന് കുറച്ച് മധുരമുള്ളതാക്കി എടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മധുരം കുറഞ്ഞ മാമ്പഴമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ മധുരം കുറഞ്ഞ മാമ്പഴമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നാരുള്ള മാമ്പഴം ഉപയോഗിക്കരുത് കേട്ടോ. നമ്മുടെ മാമ്പഴ പായസത്തിനാണെങ്കിലും മാമ്പഴ പ്രഥമനാണെങ്കിലും നാരുള്ള മാമ്പഴം ഉപയോഗിക്കരുത്. നാരില്ലാത്ത മാമ്പഴം നോക്കി വാങ്ങിക്കുക. ഇതൊക്കെ നാരില്ലാത്ത മാമ്പഴമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഈ പൾപ്പൊന്ന് പഞ്ചസാര ചേർത്തൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലിതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചവരി ഉണ്ടല്ലോ, ചവരി ചേർത്ത് കൊടുക്കുക. ചവരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാൻ. പഞ്ചസാര ഇപ്പോൾ ചേർക്കരുത്, ചവരി വേവില്ല. പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ചവരിയുടെ വേവ് സ്റ്റോപ്പാവും. അതുകൊണ്ട് ചവരി കറക്റ്റായിട്ട് കുക്കായി കഴിഞ്ഞിട്ടേ നമ്മൾ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതൊന്നിരുന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് പഞ്ചസാരയും മാമ്പഴവും ചേർത്തൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാമ്പഴമൊക്കെ ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മാമ്പഴവും നന്നായിട്ടൊന്ന് മിക്സായി വരണം. മാമ്പഴത്തിലേക്ക് പഞ്ചസാരയുടെ മധുരമൊക്കെ ഒന്ന് പിടിച്ചു വരണം. അതിനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സായി ഇതൊന്ന് ചൂടായി വരട്ടെ. അധികം കുക്കാവൊന്നും വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ആ പഞ്ചസാര മാമ്പഴത്തിലേക്ക് മിക്സായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മാമ്പഴ പായസം നമുക്ക് വളരെ എളുപ്പത്തിൽ സെർവ് ചെയ്യാം.
പിന്നെ ചവ്വരി വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചവ്വരിയുടെ വേവ് കൂടിപ്പോവരുത്. ചവ്വരിയുടെ വേവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. പായസം കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ചവ്വരി ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ. ചവ്വരി പാകത്തിന് കുക്കാവാനേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൂട്ടി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്മെല്ല് വരും. ഈ പഴം മാമ്പഴത്തിൻ്റെ പഴുപ്പും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും ഒക്കെ ചേർന്ന് മിക്സായി വരുമ്പോൾ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത്രയും മതി കേട്ടോ. ഒരുപാട് ചൂടാവുന്നുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ചൂടായാൽ പഞ്ചസാരയും ഒന്ന് മിക്സായി വരാനേ ഉള്ളൂ. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലും ചവരിയും ചേർന്ന മിക്സ് ഈ ചെറിയ ബർണറിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനെല്ലാം ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചവരി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ട്രാൻസ്പെറൻ്റായി തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടോ, ട്രാൻസ്പെറൻ്റായി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഓവറായിട്ടൊന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചവരി നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കുക്കായിപ്പോവും. അപ്പോൾ നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ട്രാൻസ്പെറൻ്റായി വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് പാല് കുറുകി വരാനും പാലിനും ആവശ്യത്തിന് ആയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാങ്ങയൊക്കെ ചേർത്തിട്ട് മധുരം വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമ്പഴ പൾപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. പിന്നെ നമുക്ക് പായസം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മധുരം കൂടിയുണ്ടെങ്കിൽ. മധുരം കുറവാണെങ്കിൽ നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയും നമ്മുടെ ചവരിയും പാലും എല്ലാം ചേർന്നൊരു 10 മിനിറ്റ് ഒന്ന് കുറുകി വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ കിടന്ന് കുറുകി വരട്ടെ. അപ്പോഴാണ് ഈ ഒരു പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. പാല് തനിയെ കുറുകി വരണം. നമ്മളൊന്നും ചേർത്ത് കുറുക്കിയെടുക്കരുത്. ഇപ്പോൾ അരിപ്പൊടിയോ കോൺഫ്ലവറോ ഒക്കെ ചേർത്ത് കുറുക്കിയെടുക്കുന്ന രീതിയുണ്ട് പായസങ്ങളിൽ. പക്ഷേ ഇതിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ പാല് തനിയെ കുറുകാൻ വിടുക. പാല് തനിയെ കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇനി പാല് കുറുകിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചവരി പഞ്ചസാര ചേർത്ത് നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായി. അപ്പോൾ നമ്മുടെ ചവരി പഞ്ചസാര ചേർത്ത് നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായി. വേവ് കൂടിപ്പോവാതിരുന്നാലേ ഇതുപോലെ ചവരി നമ്മുടെ പായസത്തിന് മുകളിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. വേവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചവരി അലിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു പാകത്തിൽ ആണ് ഞാൻ ഉദ്ദേശിച്ച പരിവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ കുക്കാവാത്ത പാകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോഴാണ് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ചേർക്കേണ്ടത്. മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ പാല് തിളച്ച പാലിലേക്ക് ചേർത്തിട്ട് പാല് പിരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ, നന്നായിട്ട് ചൂട് മാറി വരണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ പൾപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ പൈനാപ്പിൾ പായസമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ഒരേ മോഡലൊക്കെ തന്നെയാണിത്. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നമ്മുടെ മാമ്പഴം ആകുമ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂട് മാറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂട് മാറി വന്നാൽ മതി. നന്നായിട്ട് ചൂട് മാറി വരണ്ട. അപ്പോൾ നമ്മുടെ മാമ്പഴത്തിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഏലക്കയും ജീരകവും ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. ജീരകം ചേർക്കുന്നതിനോട് പേഴ്സണലി എനിക്ക് അത്ര അഭിപ്രായമില്ല. ഏലക്കപ്പൊടി മാത്രം ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ ഏലക്കപ്പൊടി മാത്രം ചേർക്കുമ്പോൾ നമ്മുടെ ആ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് എടുത്തു നിൽക്കും. അധികം ഏലക്കപ്പൊടിയും ചേർക്കരുത്. ഒരു 2-2.5 pinch അതിൽ കൂടുതൽ ഏലക്കപ്പൊടി ചേർക്കരുത് കേട്ടോ, സാധാരണ പായസങ്ങളിൽ ചേർക്കുന്ന പോലെ. അപ്പോൾ നമുക്കിതൊന്ന് ചൂട് മാറി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. പൾപ്പ് ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇതിന് മിക്സിയിൽ അടിക്കാനൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി തന്നെ മിക്സ് ചെയ്യണം. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പായസം കറക്റ്റായിട്ട് വരും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. ഇത് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 teaspoon പോലും ഏലക്കപ്പൊടി ചേർക്കുന്നില്ല. ഒരു 2-2.5 pinch ചേർക്കുന്നുള്ളൂ.
ഇത്രയും മതി നമുക്ക് ഏലക്കപ്പൊടി ഈ പായസത്തിൽ വേറെ ഫ്ലേവറുകളൊന്നും അധികം വേണ്ട നമ്മുടെ മാമ്പഴത്തിന്റെ ഫ്ലേവർ ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ പായസം ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കുന്നു എന്ന് മാത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീരകപ്പൊടി ചേർക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിലും ഒരു പിഞ്ചൊക്കെ ജീരകപ്പൊടി ചേർക്കാം പക്ഷെ കൂടുതൽ നല്ലത് ജീരകപ്പൊടി ചേർക്കാതെയുള്ള പായസമാണ് അപ്പൊ ഞാൻ ഈ പൾപ്പ് മുഴുവനും മാമ്പഴത്തിന്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പാല് പിരിഞ്ഞു പോവോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ പാലൊട്ടും തന്നെ പിരിഞ്ഞു പോവില്ല ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുത്താലാണ് കറക്റ്റായിട്ട് മിക്സ് ആയി വരുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചൂടാക്കുന്നൊന്നുമില്ലല്ലോ ചൂടാവാതെ ഈ ഒരു ഇളം ചൂടുള്ള പാലിലേക്ക് മാമ്പഴം മിക്സ് ആയി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മുടെ പായസം ഇതാ കുറുകി നല്ല പാകത്തിലായി വന്നിട്ടുണ്ട് നമ്മുടെ മാമ്പഴത്തിൻ്റെ പൾപ്പ് മുഴുവൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആവുന്നത് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചേർക്കണം അതുകൊണ്ട് ഒരു പകുതി ഇപ്പോൾ ചേർക്കുന്നുണ്ട് പകുതി നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് മിക്സ് ചെയ്യുക ഇളക്കിയിട്ട് നമുക്ക് പായസത്തിൽ കടിക്കാൻ കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ഇടുന്നത് ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി കേട്ടോ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതാ ചവ്വരിയും നമ്മുടെ മാമ്പഴ ഭക്ഷണങ്ങളും എല്ലാം നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് ചേർക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള പായസം ഇത് നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യുമ്പോൾ ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് തണുപ്പിച്ച് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം തണുപ്പിച്ച് തന്നെ ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ നോക്കൂ വിഷുവിന് ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് ഈ ഒരു പായസവും അല്ലാതെ ബാക്കിയുള്ള പായസങ്ങളും ചെയ്യാമല്ലോ ഏത് പായസം വേണമെങ്കിലും ചെയ്യാം വിഷുവിന് അപ്പോൾ ഇത് വിഷുവിൻ്റെ ഒരു ഡെസേർട്ടായിട്ട് തന്നെ മാറ്റുക അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും മാമ്പഴ പായസത്തിന് തണുപ്പിച്ച് സെർവ് ചെയ്യുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് റൈസിൻസൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാനായിട്ട് ഒരു പാൻ വയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കാം സാധാരണ നമ്മൾ എല്ലാ പായസത്തിലും ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് കാഷ്യൂനട്ടൊന്നും ചൂടായി കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസിൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കാഷ്യൂനട്ട് വേഗം തന്നെ ചൂടായി വരും കേട്ടോ അധികം സമയമെടുക്കില്ല നെയ്യൊന്നും ചൂടായി വരുന്നതിൻ്റെ ഒപ്പം തന്നെ കാഷ്യൂനട്ടും ചൂടായി വരും കാഷ്യൂനട്ട് ബ്രൗൺ കളറായി പോകുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമുക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി നമുക്ക് റൈസിൻസ് ചേർക്കാം ഒരുപാട് റൈസിൻസും ഒരുപാട് കാഷ്യൂനട്ട്സും ഞാൻ ചേർക്കുന്നില്ല കുറച്ച് വീതമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് റൈസിൻസ് ആഡ് ചെയ്യാം ഇനി നമുക്ക് റൈസിൻസ് നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളറും പാകമായിട്ടുണ്ടാവും ഇതാ റൈസിൻസ് ബബിളായി വന്ന് തുടങ്ങുന്നുണ്ട് ഇത് ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ റൈസിൻസൊക്കെ പാകമായി തുടങ്ങുന്നുണ്ട് റൈസിൻസ് പാകമായി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളറും വല്ലാണ്ട് അങ്ങ് മാറിപ്പോവില്ല ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം ചേർത്ത് കൊടുക്കാം അതുപോലെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക നമ്മുടെ മാമ്പഴ പായസം ദാ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കിത് തണുപ്പിച്ച് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇടയ്ക്ക് ശർക്കര പായസങ്ങൾ വെച്ചു ഇടയ്ക്ക് പാൽ പായസം വെച്ചു അങ്ങനെ പല രീതിയിലുള്ള പായസങ്ങൾ ഇപ്പോൾ വിഷുവിന് മുന്നേയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ നമുക്കൊരു പായസവും കൂടി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നോക്കട്ടെ സമയം പോലെ വിഷുവിൻ്റെ സാഹചര്യം പോലെ നമുക്ക് ഒരു പായസവും കൂടി പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കുക അതുപോലെ നമ്മുടെ നെയ്യപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ വിഷുവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പായസമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഈ പായസം ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു പായസമാണ് നമ്മുടെ മാമ്പഴ പായസം അപ്പോൾ മാമ്പഴ പ്രഥമൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം കേട്ടോ ഞാനൊരു മാമ്പഴ പ്രഥമനും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയക്കുറവുണ്ട് അതുകൊണ്ട് മാമ്പഴ പായസത്തിൽ ഒതുക്കിയത് എല്ലാവർക്കും പാൽപ്പായസവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പായസങ്ങളാണല്ലോ താല്പര്യം അപ്പോൾ നല്ല കുറുകിയ കുടിക്കാൻ പാകത്തിലുള്ള
നമ്മുടെ മാമ്പഴ പായസം റെഡിയായി. കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്നില്ലേ? നല്ല ഓറഞ്ച് കളറും അതുപോലെ തന്നെ ചവരിയുടെ കളറും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കഴിക്കട്ടെ നമ്മുടെ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.